ഇന്ന് റവയും പാലും വെച്ചിട്ടുള്ള ഒരു കിടിലൻ ഐസ്ക്രീമാണ് കാണിക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണ ഹെവി ക്രീമോ വിപ്പിംഗ് ക്രീമോ ഒക്കെ ചേർത്തിട്ടാണ് ഐസ്ക്രീം ഉണ്ടാക്കാറ്. പക്ഷേ ഇത് റവയും പാലും മാത്രം ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇപ്പോൾ ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് അര ലിറ്റർ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് പശുവിൻ പാലാണ്. ഇനി ആ ഒരു ടൈമിൽ തന്നെ ഒരു 4 ടേബിൾ സ്പൂണോളം റവ ഞാനൊരു അര കപ്പ് പാലിൽ സോക്ക് ചെയ്ത് വെക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമ്മുടെ പാലിങ്ങനെ ചൂടായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഞാനിതിലേക്ക് മധുരത്തിനായിട്ട് പകുതി കണ്ടൻസ്ഡ് മിൽക്കും പകുതി പഞ്ചസാരയാണ് ചേർക്കുന്നത്. അതുകൊണ്ട് 4 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് കയ്യിലില്ലെങ്കിൽ 8 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ പാല് നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത്. ഈ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ പാല് ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ കണ്ടില്ല, നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന റവ കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കുകയാണ്. റവയും അതുപോലെ അത് സോക്ക് ചെയ്യാൻ വെച്ച പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ വാനില ഫ്ലേവറുള്ള ഐസ്ക്രീമാണ് ചെയ്ത് കാണിക്കുന്നത്. അതുകൊണ്ട് വാനില എസെൻസ് ഒരു 1/2 ടീസ്പൂണ് മതിയാവും. അധികം ഇട്ടാൽ അതിൻ്റെ ഒരു കുത്തലായിരിക്കും മുന്നിൽ നിൽക്കുക, വാനില എസെൻസിൻ്റെ. അപ്പോൾ 1/2 ടീസ്പൂണ് മതിയാവും. പിന്നെ നിങ്ങൾക്ക് സ്ട്രോബെറി എസെൻസ് വെച്ച് സ്ട്രോബെറി ഐസ്ക്രീം, അതുപോലെ പിസ്താ എസെൻസ് വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാം ഈ ഒരു സെയിം മെത്തേഡിൽ. ഇത് നന്നായിട്ട് തണുക്കുന്നവരെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായി തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഞാൻ ഫ്രീസറിൽ വെക്കുകയാണ്. അപ്പോൾ ഫ്രീസറിൽ വെക്കുമ്പോൾ ഒരു 3-4 മണിക്കൂർ എന്തായാലും വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും ഒരു 3-4 മണിക്കൂറാകുമ്പോൾ ഇത് നന്നായിട്ട് തന്നെ സെറ്റായി വരും. അപ്പോൾ ഇത് നന്നായിട്ട് അടച്ച് വെക്കാനും ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഐസ് ക്രിസ്റ്റൽസ് മുകളിൽ വരുന്ന നമ്മുടെ ഐസ്ക്രീം ശരിയല്ല. ഇനിയിപ്പോൾ 4 മണിക്കൂർ വെച്ചിട്ടുണ്ട് ഞാൻ, നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു റവയുടെ തരികളൊക്കെ ഇതിൽ കാണാനുണ്ടാവരുത്. ഇതിപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു രീതിയിലായിട്ട് വരും. ഒരു 3-4 മിനിറ്റ് അടിക്കുമ്പോഴത്തേക്കും നല്ല തിക്ക് ക്രീമായിട്ട് വരും. ഇത് എക്സ്ട്രാ ക്രീമിൻ്റെ ഒന്നും ആവശ്യമില്ല. റവയാണെന്ന് ആർക്ക് കണ്ടാൽ പോലും മനസ്സിലാവില്ല. അപ്പോൾ ഇനി ഇത് ഞാൻ ആ സെയിം കണ്ടെയ്നറിൽ തന്നെ ഓവർനൈറ്റ് വെക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളൊരു 5 മണിക്കൂറെങ്കിലും മിനിമം വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫ്രീസറിലേക്ക് തന്നെയാണ് മാറ്റുന്നത്. നന്നായിട്ട് അടച്ചതിന് ശേഷം ഫ്രീസറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് നോക്കുന്നത്. നമ്മുടെ ഐസ്ക്രീം നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഒരു സ്കൂപ്പറോ സ്പൂണോ വെച്ചിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ട്രക്ചറിനേക്കാൾ എനിക്കിഷ്ടമായത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഐസ്ക്രീം ഇതുവരെ ട്രൈ ചെയ്തില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ വെക്കേഷനൊക്കെ ആണല്ലോ, കുട്ടികൾക്കൊക്കെ നല്ല ചൂടുകാലമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഉണ്ടാക്കി നോക്കി കൊടുക്കണം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വരുന്ന കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ കഴിയൂ. പിന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് റെസിപ്പിയെ സംബന്ധിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ ഉടനെ തന്നെ റിപ്ലൈ തരും. അപ്പം എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക് യു.